കോഴിക്കോട് ജില്ലാ ജയിലിൽ കഴിയുന്ന ടി പി വധക്കേസിലെ പ്രതികൾക്ക് മൊബൈൽ ഫോൺ ഫേസ്ബുക്ക് തുടങ്ങിയ സുഖസൌകര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന വാർത്തകളെ തുടർന്നാണ് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് രാവിലെ ജില്ലയിലെത്തിയത്. പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കമുള്ളവരുമായി ഗസ്റ്റ് ഹൌസിൽ ഉന്നതതല യോഗം ചേർന്ന ശേഷം മന്ത്രി ജയിൽ സന്ദർശിച്ചു. ജയിൽ ഡിജിപി, ഇന്റലിജൻസ് എഡിജിപി, എം പി എം കെ രാഘവൻ എന്നിവർക്കൊപ്പമാണ് തിരുവഞ്ചൂർ ജയിലിലെത്തിയത്. ജയിലിലെ സ്ഥിതിഗതികൾ നേരിൽ കണ്ട് വിലയിരുത്തിയ മന്ത്രി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നും പറഞ്ഞു. അവിടെ കാണേണ്ട കാര്യങ്ങളൊക്കെ കണ്ട് ഏകദേശ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കൊരു ധാരണ വന്നിട്ടുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. ഒന്ന്, റിമാൻഡ് പ്രതികളാണ് എന്നുള്ളത് കൊണ്ട് കോടതിയുടെ പെർമിഷനോട് കൂടി മാത്രമേ ഇവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ കഴിയൂ. അതുകൊണ്ട് കോടതിയുടെ പെർമിഷൻ ചോദിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കോടതിയുടെ പെർമിഷന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തും. അവരിൽ ഇവിടെ ഭീഷണി മുഴക്കുന്നുണ്ട്, സംഘടിതമായി അക്രമം നടത്തുന്നതിനുള്ള പരിശ്രമങ്ങൾ പല സാഹചര്യത്തിൽ നടത്തിയിട്ടുണ്ട്. അതെല്ലാം പക്ഷേ അവര് ഒരു വിസ്താര തടവുകാരായതുകൊണ്ട് ഞങ്ങൾ പറയേണ്ടത് കോടതിയില്ല. അതുകൊണ്ട് കോടതിയിൽ പറയും. ജയിൽ ഡിജിപി, ഹോം സെക്രട്ടറി, സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നിവരടങ്ങുന്ന ഉന്നതതല അന്വേഷണത്തിന്റെ ഭാഗമായി ടി പി വധക്കേസിലെ അഞ്ച് പ്രതികളെ കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് ഡിജിപി കോടതിയിൽ അപേക്ഷ നൽകി. അപേക്ഷയിലെ വാദങ്ങൾക്ക് നാളത്തേക്ക് മാറ്റി. 62 ജീവനക്കാരുള്ള ജയിലിൽ ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച 28 ജീവനക്കാരെ മലബാറിലെ തന്നെ വിവിധ ജയിലുകളിൽ സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങി. എന്നാൽ സ്ഥലമാറ്റം അച്ചടക്ക നടപടിയല്ലെന്നും ഭരണ നവീകരണത്തിന്റെ ഭാഗമാണെന്നും ഡിജിപിയുടെ ഉത്തരവിൽ പറയുന്നു. അതേസമയം സ്വർണ്ണക്കള്ളക്കടത്തിൽ പിടിയിലായ ഫയാസ് അറബി വേഷത്തിലെത്തി ടി പി വധക്കേസിലെ പ്രതികളെ കോഴിക്കോട് ജില്ലാ ജയിലിലെത്തി കണ്ട സംഭവം വിവാദമായിരുന്നു. വിവാദത്തെ തുടർന്ന് രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത് ഉന്നതതല അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി അന്ന് ഉത്തരവിട്ടിരുന്നു. ഫയാസിനെ പോലുള്ളവരാണ് പ്രതികൾക്ക് ഐഫോൺ അടക്കമുള്ളവ നൽകിയതെന്നും സൂചനയുണ്ട്. ഇത് ജയിലിലെ വൻ സുരക്ഷാ വീഴ്ചയാണ് പ്രതിഫലിക്കുന്നത്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയായി വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. ഇതേച്ചൊല്ലി ഗ്രൂപ്പ് പോരും ശക്തമായി. ഫൗസിയ മുസ്തഫ, കോഴിക്കോട്, ഇന്ത്യാവിഷൻ.